Ready? 1, 2, 3. ദൈവം തന്നതല്ലാതൊന്നും ഇത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേ. ചങ്ങള ഒരു ലക്ഷം ടേസ്റ്റ് അല്ലേ? എന്റെ പൊന്നും മുടങ്ങലിയും കാന്താരി ഇങ്ങനെ ചേർക്കണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. യൂട്യൂബ് ചാനലിലേക്ക് എന്റെ പൊന്ന് ചാച്ചേ, എന്റെ പൊന്നെണ്ണ, എല്ലാവർക്കും ഓരോ വീഡിയോസിൽ വരുന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട്. എന്താ പറയാനായിട്ട് കമന്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിൽ അതിലേറെ സന്തോഷം. ഞങ്ങൾക്ക് മാക്സിമം കുറച്ച് ദിവസം വീഡിയോസ് ഇടാതിരുന്നിട്ട് പോലും നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്, അതിലേറെ സന്തോഷമുണ്ട്. ഈ ഇടയാട്ട് എന്റെ ഒരു ചെറിയ സ്നേഹങ്ങളൊക്കെ കുറയുന്നു, അപ്പൊ എന്നെ ആരും അന്വേഷിക്കില്ല. അപ്പൊ ഞങ്ങൾ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഏറ്റവും പ്രത്യേകം എന്ന് പറയുന്ന ഒരു കിടിലൻ സാധനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെയ്യാൻ പോകുന്ന സാധനം എന്താ നമ്മള് കാണിച്ചുതരാം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞതാണ്ടെ ടങ്ക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 ടങ
ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങിയ മഴ ഇതുവരെ ഇന്നലെ ഒരാഴ്ച മഴ തന്നെ. ഈ മഴയത്ത് അങ്ങനെ ഇരുന്നപ്പോ നമുക്ക് ചെറിയൊരു കൊതി വന്നു എനിക്കല്ല സബിതയ്ക്ക്. അങ്ങനെ ഞാൻ പോയി ഞങ്ങളെ ഒരു കൊച്ചു കോഴി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കോഴി ചെയ്യാൻ വേണ്ടി പോണത് നല്ല അടിപൊളിയായിട്ട് കാന്താരി മുളകൊക്കെ അരച്ച് തേച്ച് അങ്ങോട്ട് വറക്കാൻ വേണ്ടി പോണത്. തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ പൊരിക്കാൻ വേണ്ടി പോവേണം. അപ്പൊ ഞങ്ങൾ നമുക്ക് ഇനി നേരെ പിന്നീട് പോവാം. അപ്പൊ ഞങ്ങള് നമ്മള് അളിയന്റെ വീട്ടില് അളിയൻ കാന്താരി മുളക് അങ്ങനെ നട്ട് തള്ളിക്കണം. കാന്താരി ഉടങ്കല്ലേ നമ്മൾ നിന്നിട്ട് മതി. അപ്പൊ ഞങ്ങൾ കാന്താരി മുളക് കാണാത്ത ആരും കൊണ്ടെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇതാ അളിയൻ നട്ട് വളർത്തി തള്ളിക്കാണ്. ഉടങ്കലി മുളക് കൊണ്ട് അപ്പോ ഉടങ്കലി മുളക് തിന്നാ. ഇവിടെ നിന്നൊരു എരി കയറി ഇവിടെ നിക്കും. ഇവിടെ ഒരു 20 മിനിറ്റ് നിക്കും. നിങ്ങൾ ആ ഒരു എരി എന്ന് പറഞ്ഞ എന്റെ പൊന്നപ്പോ ഇഷ്ടം പോലെ നിപ്പോണ്ട്. ഇഷ്ടം പോലെ ഇടയ്ക്ക് അളിയമ്മ നടത്തോന്നൊരു ഡൗട്ട് ഉണ്ട്. കണ്ട ഞങ്ങളെ കണ്ട ഇഷ്ടംപോലെ ഇപ്പോണ്ട് ഗൾഫിൽ ഇരിക്കുന്ന എന്റെ സുഹൃത്തുക്കളൊക്കെ ക്ഷമിക്കണം. കാന്താരി മുളകും ഈ ചിക്കനും വെച്ച് കളിക്കും അല്ലേ സുഖി. അടിപൊളി കാന്താരി മുളകാണ്. ഈ പ്രശ്നം കുറവൊന്നുണ്ടല്ലേ. അടുത്ത് ഞങ്ങൾ ഉടങ്കലി മുളക് ഞാൻ കാണിച്ചു തരാം. ദാണ്ട നല്ല തട്ടിച്ച് കൊടുത്ത് നിൽക്കുകയാണ് നല്ല ഉടങ്കലി മുളക്. ഞങ്ങളെ പിന്നെ ഇത് പല നാട്ടിൽ പല പേരാണ് പറഞ്ഞത്. ആളെ കൊല്ലി അങ്ങനെയൊക്കെ പറയും. ഞങ്ങളെ കണ്ട ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് അടത്തെടുക്കണം. അടിപൊളി സെറ്റ്. അപ്പൊ രണ്ടാശവരെ അവളെ അറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ നമുക്ക് ഇത്രയും കിട്ടിയാ. അത്യാവശ്യം നമുക്ക് കുറച്ച് കിട്ടി. ചേർന്ന് ചേർന്ന് ഓക്കെ. അപ്പൊ ഞങ്ങൾ നമ്മുടെ കലാപരിപാടികൾ ഇങ്ങനെ ആരംഭിക്കാൻ വേണ്ടി പോവേണ്. അങ്ങോട്ടും നീങ്ങി നീക്കി ഇത് എന്തിനും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളെ നമ്മളെ അങ്ങോട്ട് ഇറച്ചി അങ്ങോട്ട് ചന്ന പിന്നോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകണം. കാരണം ഇതിനെ അർത്ഥർത്ത് വിട്ടാലേ ഇതിന്റെ അകത്ത് അരപ്പ് പിടിക്കുള്ളൂ. അരപ്പ് പിടിക്കുള്ളൂ. അപ്പൊ തുടങ്ങാം. പിടി അങ്ങോട്ട് നോക്കിയാ പിടി അങ്ങോട്ട് നീങ്ങി നീക്കി എന്തേ നീങ്ങി നിന്നപ്പോഴത്തേക്ക് നമ്മളവിടെ പറഞ്ഞ ചേർന്ന് നിക്കുകയാണ്. അപ്പൊ തുടങ്ങാണ് ഞങ്ങളെ ആദ്യം അങ്ങ് കട്ട് ചെയ്താണ്ട് എടുക്കണം. പിടിച്ചോ. ഇപ്പഴേ കൊതി ഊരണ്ട. നിങ്ങക്ക് വെച്ച് തരാം സമരം. പിടി അടുത്ത് ഇവിടെയും പിടി. അയ്യാ കൊച്ച നോക്കണ്ടേ പിടി. അപ്പൊ ഇതിനെ അങ്ങോട്ട് എടുത്തു. കാലാർക്കൊക്കെ വേണം പറ. ഒരു കാളി എനിക്ക് വേണം. അത് തന്നെ. അപ്പം നിങ്ങക്ക് ഒരു കാലം മാത്രമേ തരുള്ളൂ. ശരി. അപ്പൊ ഞങ്ങള് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടാ. അപ്പൊ ഞങ്ങൾ നമ്മളെല്ലാം ഇതിനെ വെട്ടിയെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നല്ല വൃത്തി ഒന്ന് കഴുകി കൊണ്ടുവരാം. എന്നിട്ടാണ് അരപ്പ് പോട്ടെ. അപ്പൊ നിങ്ങൾ ഇതാ നല്ല വൃത്തി കൊണ്ട് കഴുകി. ആ സമയം കൊണ്ട് ഞാൻ അവിടെ നിന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പോരേ പിന്നെ ഞങ്ങൾ വേറെ കാര്യം കൂടി. ഇന്ന് നമ്മളെ ഈ നമ്മളെ വീഡിയോയിൽ നിന്നൊരു വലിയൊരു സംഭവം കൂടി നടക്കാൻ വേണ്ടി പോവേണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എന്താന്നുള്ള കാര്യം. എന്റെ പൊന്നെ ഇന്ന് ചിരിച്ചിവിടെ കിടന്ന് ചാവും ചങ്ങളാ. അപ്പൊ നമ്മളെ അരപ്പല്ല റെഡി ആയിട്ടുണ്ട്. ഒരു ഒന്നൊന്നര അരപ്പാണ്. സൂപ്പർ മണം പറ ചങ്ങളെ. ഉടങ്കല്ലി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയപ്പല, കാന്താരി മുളക്, ഉടങ്കല്ലി, പിന്നെ ഉപ്പ്, ഉപ്പ്, പിന്നെ മസാല, കാശ്മീരി ചില്ലി പൊടി. ചങ്ങളെ അരപ്പെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ ടേസ്റ്റ് നോക്കി. ഒരു രക്ഷയില്ല സോറി സോറി ചങ്ങളെ. ഒരു രക്ഷയില്ലാത്ത രുചിയായിരിക്കും. അതിന് വേറെ മാറ്റമൊന്നുമില്ല. വേണമെങ്കിൽ തരാം. വേണോ? വേണ്ട. ചങ്ങള അപ്പൊ നമ്മളങ്ങോട്ട് തുടങ്ങിയാണ്. ഇതിലെ മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. വേറെ ഒന്നും നോക്കണ്ട. അരപ്പ് അങ്ങോട്ട് നേരെ അങ്ങോട്ട്
ഇതിലോട്ട് ഇട്ട് അങ്ങോട്ട് അളസാം പുളസാം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കുഴപ്പം. ഓ നല്ല മണം കണ്ടാ ഈ ഉടനെ മണമെന്ന് പറഞ്ഞ ഒന്ന് നോക്കണ്ട, ഞാൻ മാത്രം കുറയ്ക്കാമേ നല്ലതിനെ കുറച്ചുള്ളത്. അപ്പൊ ഞങ്ങൾ അരപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് വേറെ ഇനി ഒന്നും നോക്കില്ല, നല്ല വൃത്തി ഒരു കുഴപ്പമാണ്. ഇനി രണ്ട് കൈയും വെച്ചിട്ട് മതി 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 വിട് വിട്, നല്ലൊരു കുഴപ്പമാണ് ഞങ്ങളെ. ഓ വേറെ ഒന്നും നോക്കണേ കേട്ടാ ചങ്ങളെ, ഇതിപ്പോ നമുക്ക് കുടച്ച് ഒരു 10-20 മിനിറ്റ് വെക്കാം അല്ലേ ശ്രീ? അതിനപ്പുറം ക്ഷമയില്ല ചങ്ങളെ. നമ്മള് ടേസ്റ്റ് നോക്കിയപ്പോഴേ അല്പം ഉപ്പ് കുറവുണ്ട് അല്ലേ ശ്രീ? ഉപ്പ് കുറച്ച് കുറവുണ്ട്. അതുകൂടി പോയി അപ്പു. ശരി ഓക്കെ, വീണ്ടും ഞങ്ങൾ ഇതിലോട്ടൊന്ന് അരപ്പൊടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമ്മളിപ്പോ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവണം. ആ സമയത്ത് അളിയന്റെ പൊണ്ടാട്ടി എന്റെ ചങ്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ വേണ്ടി പോകണം. സജിത ഒരു നാണക്കേടും വേണ്ട, എന്തുണ്ടെങ്കിലും നമ്മളെ ചങ്കൾ സഹിക്കുള്ളൂ, നമ്മളെ സഹിക്കുന്നു. അളിയന്റെ പൊണ്ടാട്ടി കൂടി സഹിക്കുകയാണ്. അപ്പം നമ്മൾ ഇത് ഒരു 10 മിനിറ്റ് കൊണ്ടുവയ്ക്കുന്ന ആ സമയത്ത് സജിത പാടാൻ വേണ്ടി പോകണം. കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ചങ്ങളെ അളിയന്റെ പൊണ്ടാട്ടി കൊണ്ട് തുടങ്ങാൻ വേണ്ടി പോവാണ്. റെഡി, 1, 2, 3. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവം എന്നെ കാത്തോർത്തു പോകുക, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേ. എന്നെ കൊല്ലേ, എന്നെ കൊല്ലേ. അയ്യോ ചിങ്ങളെ, നമ്മളെ ചാനല് ഒരു അത്ഭുതം. അയ്യോ കൊള്ളാം, അടിപൊളി. കാരണം അറിയാമോ, സജിത പാടാൻ കാണിച്ച മനസ്സിന് ഒരു അടിപൊളി അല്ലേ സഭ? നമ്മൾ കളിയാക്കി ചങ്ങൾ കളിയാക്കി പറഞ്ഞാല, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ പാട്ടും കൂടിയാണ്, അതിനെ കളിയാക്കി ഒന്നും പറയാനല്ല. പിന്നെ സജിതരെ ചില കോമഡികൾ ഞാൻ പാടിയപ്പോ ഓർമ്മിച്ച് ചിരിച്ചതാണ് ഞങ്ങൾ. അല്ല വേറെ ഒന്നുമല്ല സജിത, എന്തായിരുന്നു അടിപൊളി? സൂപ്പറാണ് പാട്ട്, സൂപ്പർ ആയിരുന്നു അല്ലേ സഭ? അടിപൊളിയായിരുന്നു. അപ്പൊ ഇനിയും പാടണം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ശരി പാടണം പാടണം. നമ്മൾ കളിയാക്കി പറഞ്ഞല്ല അല്ലേ സഭ? എല്ലാവർക്കും ഭാവിച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചങ്ങളെ അപ്പൊ എന്തായിരുന്നാലും ഈ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എല്ലാവരും എന്തായിരുന്നാലും അറിയിക്കണം അല്ലേ സഭ? അപ്പൊ നമ്മൾ ഇനി അടുത്ത പരിപാടി അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇതിനിടയ്ക്ക് വേറൊരു പാട്ടും കൂടി പാടും. അപ്പൊ ഞങ്ങൾ നമ്മൾ ഈ ചട്ടിയൊക്കെ ചൂടായി കരഞ്ഞ് 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 അയ്യോ എനിക്ക് വയ്യേ. അപ്പൊ ഇനി നമ്മൾ പാചകം തുടങ്ങാൻ പോകണ ചങ്ങളെ, ആദ്യം നമുക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. സജി നോക്കി നിന്നോ, ഇന്നെന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ ഈ ഇന്നത്തെ എപ്പിസോഡിന്? മഴ ഇരുട്ട് പിന്നീടെ കൂടിയാണ് പാചകം. സജിതന്റെ പാട്ട് അടുത്ത ഞങ്ങൾ ഒരു പാട്ട് കൂടി വരാൻ പോണത് പാടുന്നത് ബാവച്ചിയാണ്. ഇന്ന് പാട്ടിന്റെ കളിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അടുത്തത് കൂടി നൈത അങ്ങോട്ട് കൊടുക്കണം. അല്ല എല്ലാ എപ്പിസോഡും നമ്മൾ കഴിച്ചു നോക്കിയിട്ടാണ് പറഞ്ഞത് കൊള്ളാം എന്നുള്ളത്. ഇത് നമുക്ക് കഴിക്കുന്ന ഇനി വേവാൻ വേണ്ടി എങ്ങനെ വയ്ക്കുന്ന ഒരു 5 മിനിറ്റ് എടുക്കും. ആ സമയത്ത് നമുക്ക് തുടങ്ങാം. തുടങ്ങാം ശരി. അപ്പൊ ബാബാജി വേറെ ഒന്നും നോക്കണ്ട, നമ്മളെ ചെങ്കൽ പാടിത്തള്ളു. അപ്പൊ ഞാൻ തുടങ്ങി വിട്ടുതരാം. കണ്ണിമാങ്ങ പറക്കിയെടുത്തു കളിച്ചോർ നമ്മൾ, കണ്ണുകൊണ്ട് കഥകൾ പറഞ്ഞു നടന്നോ നമ്മൾ, കണ്ണിമാങ്ങ പറക്കിയെടുത്തു കളിച്ചോ നമ്മൾ, കണ്ണുകൊണ്ട് കഥകൾ പറഞ്ഞു നടന്നോ നമ്മൾ, മുറ്റത്തെ മഴവെള്ളത്തിൽ കടലാസ് തോണിയിറക്കി, മുറ്റത്തെ മഴവെള്ളത്തിൽ കടലാസ് തോണിയിറക്കി, കളിവഞ്ചി തുഴഞ്ഞു കളിച്ചൊരു കൂട്ടുകാർ നമ്മൾ. പെണ്ണെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ, ൂത്ത കവിളിൽ പുഞ്ചിരിപ്പാണെങ്കിൽ ചുണ്ടിൽ, കാമുകനെ കണ്ട നേരം കളം വരക്കിന് നഖം കടിക്കിന്, കണ്ണാണ്ടും പറയണത് എന്താണ് എൻ കള്ളമാന്, കിന്നാരം പറയണത് എന്താണ്. ഇപ്പഴൊന്ന് കൈയിട്ട് വരും തിന്നളയില്. ഞാൻ പറഞ്ഞ ശേഷം മാത്രമേ കഴിക്കാവൂ കേട്ടാ.
അല്ല ആര് മാറി കഴിച്ചാലേ എന്റെ ദൈവമേ എനിക്കുള്ള കാലേ എന്റെ കൈ എന്റെ കൈ എന്റെ കാല് മൂന്ന് പേര് ക്യാമറമാൻ നമ്മസിനി എല്ല് അപ്പൊ നമുക്ക് ഇനി കുറച്ചേരം ഇനി വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ആയി വരുന്ന വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ചൂട് പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ വെക്കി ഞാൻ പോയി വാങ്ങിട്ട് ഓക്കെ അപ്പൊ ഞങ്ങൾ നമ്മൾ ഉടങ്കലി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് സൂപ്പർ പൊറോട്ട അപ്പൊ ചങ്ങളെ നമുക്ക് ഇനി തുറന്ന് കാണിച്ചു തരാം എന്ത് പരിവായെന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാം അതൊക്കെ തിന്നാ എനിക്ക് ഓ ചെറിയ ചൂടോടെ അപ്പൊ ചങ്ങളെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ പറഞ്ഞിട്ട് കഴിക്കാവൂ റെഡി 1 2 3 പൊന്നെണ്ണ നാട്ടാ ചങ്ങളെ ഈ കാല് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ കഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ ഇവിടെ പിടി വലി നടക്കുന്ന പിടി വലി എന്റെ അടുത്തിന് ഞാൻ കഴിക്കാവാണ് ഇവിടെ പൊന്ന അടിപൊളി ചങ്ങളാ ഒരു ലക്ഷം ടേസ്റ്റ് അല്ലേ എന്റെ പൊന്നു മുടങ്കലിയും കാന്താരി ഇങ്ങനെ ചേർക്കണം ആ ഒരു ടേസ്റ്റ് വരുള്ളൂ ചങ്ങള ഈ സൈഡ് കളിക്കാൻ ഭയങ്കര ഇതാണ് കേട്ടാ നല്ല ഇറച്ചി ആ ഭാഗമാണ് ഒരു കടയിൽ വാജി എങ്ങനെ പോട്ടെ കടി ആ എവിടെ സൂപ്പർ അല്ലേ എന്റെ പൊന്ന് എന്നാ അധികം ഏരിയ എന്ന് പറയല്ലേ പൊടി ആ വടകരയിലെ മുളകും അല്ലെ ആ മണം എപ്പടി സൂപ്പർ അപ്പൊ ഞങ്ങൾ സൂപ്പർ നമ്മുടെ തിന്ന് തീർക്കട്ടെ അല്ലേ അവിടെ എനിക്ക് ഇരുന്ന് കഴിക്കാം അതിൻ്റെ കൂടെ വേണ്ട ചൂട് തേലം കൂടി വെച്ചിട്ട് എന്റെ പൊന്നെണ്ണ ഒരു രക്ഷയില്ല പുറത്ത് നല്ല മഴയായിരുന്നു അപ്പൊ ചങ്ങൾ എന്തായാലും വയറ് നിറച്ച് കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ല അപ്പൊ ചങ്ങൾ നമ്മൾ ഈ വീഡിയോ ഉടച്ച് നിർത്താൻ വേണ്ടി പോവാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നാളെ ഇനിയിപ്പോ ഒരു കിടിലം വീഡിയോ വരുന്നുണ്ട് അല്ലേ എല്ലാവരും കാണാൻ മാക്സിമം എന്റെ എല്ലാ ചങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോ അപ്പൊ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ നല്ല അടിപൊളി പാട്ടും രസകരമായിട്ടുള്ള വീഡിയോകളൊക്കെയാണ് വരാൻ വേണ്ടി പോകണം വാജി നിർത്തിയല്ല ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ എടുത്തെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്പൊ ഇതിൽ പുത്തൻ വീഡിയോയുമായി ഞാനും എന്റെ സ്വന്തം പെണ്ടാട്ടി വാവച്ചി അളിയന്റെ പൊണ്ടാട്ടി പിന്നെ നമ്മോസ് ക്യാമറമാൻ നമ്മോസ് അല്ലേ എന്നാലും എല്ലാ ചിങ്കൾക്കും ഗുഡ് ബൈ.